ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയിരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇലയുടെ ആയിരുന്നു. ചായയുടെ കൂടെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഇലയുടെയാണിത്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഇലയുടെയാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഉണക്കലരി, വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉണക്കലരിയും വറുത്ത റവയും കൊണ്ടുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എപ്പോഴും വീട്ടിൽ നമ്മുടെ മട്ട റൈസ് ഞാൻ കഴുകി ഉണങ്ങി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് മട്ട റൈസ് വറുത്ത് പൊടിച്ചതാണിത്. ഒരുപാട് പൊടിയായിട്ടല്ല ഇരിക്കുന്നത്, സ്വല്പം തരിയൊക്കെ ഉള്ള മട്ട റൈസിൻ്റെ അരിപ്പൊടിയാണ്. അതിനൊപ്പം തന്നെ 1/2 കപ്പ് റവയും എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് റവയുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. പക്ഷേങ്കിൽ ഇതിന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ റവയും ഉണക്കലരി വറുത്തതായതുകൊണ്ട് കുറച്ചേറെ വെള്ളം വേണം. ഇത് കുതിർന്ന് വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ആദ്യം നമുക്കിത് തോന്നത്തില്ല, കുറച്ചുകൂടെ വെച്ച് കഴിയുമ്പോഴാണ് ഇത് കട്ടിക്ക് വരുന്നത്. ഇത് ഉണക്കലരി ആയതുകൊണ്ട് മട്ട റൈസിന് കുറച്ചേറെ തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ കുതിർത്ത് വെക്കണം. ഞാനിതൊരു 10 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിരുന്നു. എളുപ്പം നമുക്കങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് കട്ടിയായിരിക്കും. അങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉണക്കലരിയും റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും. അപ്പോഴാണ് കറക്റ്റ് പാകമാവുന്നത്. ഇപ്പോൾ കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ അതേ പാകത്തിന് സ്വല്പം ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇതും കൊണ്ട് തന്നെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. ഇതും കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ ഷുഗറാണ് ചേർക്കുന്നത്. എപ്പോഴും ശർക്കരയിലാണ് ആണല്ലോ ഉണ്ടാക്കുന്നത്, ഇന്ന് ഞാൻ ഷുഗറാണ് ചേർക്കുന്നത്. ഇത് ഓർഗാനിക് ഷുഗർ ആയതുകൊണ്ടാണ് ഷുഗറിന് ഈ ഒരു നിറം. ഓർഗാനിക് ഷുഗറിൻ്റെ നിറം ഇങ്ങനെയാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് അതവിടെ മിക്സ് ചെയ്ത് വെച്ച് നടുക്ക് വെക്കാനുള്ള അതിൻ്റെ ഫില്ലിങ് പിന്നെ ഞാൻ 4 ഇലയുടെ പീസിലാണിത് ഉണ്ടാക്കുന്നത്. 4 അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 ഉരുളകളായിട്ട് മാറ്റി എടുക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. കൈയുടെ നടുക്ക് വെച്ച് തന്നെ അടയായിട്ടോ കൊഴുക്കട്ടയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഫ്രഷ് വാഴയിലയിലാണ് ഇന്നത്തെ ഈ ഇലയുടെ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇല അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും സ്വല്പം വെള്ളം കയ്യിലൊന്ന്, ചെറിയ ചൂടുവെള്ളം കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. അന്നേരം കുറച്ചുകൂടി ഈസി ആയിരിക്കും. എടുത്തിരിക്കുന്ന ഇലയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് കനം കുറച്ച് തന്നെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർക്കുക. തേങ്ങ, പഞ്ചസാര മിക്സ്, ഏലക്കാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ജീരകത്തിൻ്റെ പൊടി, ഏലക്കയുടെ പൊടിയൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള മിക്സ് നടുക്ക് വെച്ച് ഇങ്ങനെ പരത്തി എല്ലായിടും ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം. ഞാനിവിടെ 2 മടക്കായിട്ടാണ് എടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ, ബാക്കിയുള്ള 3 പീസും കൂടെ ഞാൻ 3 ഇലയ്ക്കകത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. അതും ചെറിയ വെള്ളം കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം ഓരോ ഉരുളകളെടുത്ത്
ഇതുപോലെ നടുക്ക് തേങ്ങയൊക്കെ വെച്ച് നമുക്ക് മടക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാലെണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇഡലി തിളച്ച് കിടക്കുന്ന ഇഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് ഇങ്ങനെ ക്രോസായിട്ട് വെച്ച ശേഷം ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ആദ്യം നമുക്ക് മേളിലോട്ട് കയറത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം തന്നെ വെന്ത് കിട്ടും. 20 മിനിറ്റ് എടുത്ത് ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടി. അത്ര സമയം വേണം, എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവിടെ ഇലയപ്പങ്ങളൊക്കെ ഇവിടെ റെഡിയായി. ചൂടോടെ തന്നെ ഞാൻ മുറിച്ച് കാണിക്കാം. ഇത്രയുമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇലയപ്പമാണിത്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇത് ഇതുപോലെ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി നോക്കാം. ഇവിടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉണക്കലരി ആയതുകൊണ്ട് കൂടുതൽ ടേസ്റ്റാണ്. നല്ല ചൂട് ചായയുടെ കൂടെ ചൂട് ഇലയട കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇത്രയും നേരം വെറൈറ്റി ആയിട്ടുള്ള ഉണക്കലരി കൊണ്ടും റവ കൊണ്ടും തയ്യാറാക്കിയ ഇലയട വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ തിരുന്നിടം വരെ താങ്ക് യു ബൈ.